അപ്പം ഇന്ന് നമുക്ക് സോയാബീൻ ഇറച്ചി വരട്ടും പോലെ ഞങ്ങളുടെ വരട്ടെടുക്കുക. ഇറച്ചി വരറ്റാന്ന് പറയുമ്പോൾ ഒരുപാട് നേരമൊക്കെ വേവിച്ചെടുക്കണ്ടേ. സോയാബീൻ ആകുമ്പം അത്രയൊന്നും വേണ്ടല്ലോ, ഒരു 10 രൂപ മിനിറ്റ് നേരം വെള്ളത്തിലൊന്നും ഇട്ട് വെച്ചാൽ മതി. കുട്ടികൾക്കൊക്കെ സ്കൂക്ക് കൊണ്ടാണെങ്കിൽ ഇതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ എളുപ്പമാണല്ലോ. അപ്പം ഞാൻ രാവിലെ നീറ്റാണ് ഞാൻ സോയാബീനൊക്കെ അവിടെ വെള്ളത്തിലിട്ട് വെച്ചാൽ ഇതൊക്കെ നല്ലോണം അവിടെ പുതിർന്ന് കിട്ടിയിന് കേട്ടോ. ഇനി ഞാൻ ഈ ചട്ടിയായിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ഇതിക്ക് ലേശം വെളിച്ചെണ്ണാണ്ട് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കുള്ളിൽ തക്കാളിയൊക്കെ വാട്ടണം. അതിൻ്റെ മുന്നേ ആ വെളിച്ചെണ്ണയൊക്കെ ഞാൻ പട്ടിയും ഗ്രാമ്പും അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചൊക്കെ ചതച്ചിട്ട് ഞാൻ അതൊക്കെ രീതിക്കാണ് ഇട്ട് കൊടുത്താലും ഞങ്ങളുടെ വയറ്റെടുത്തിട്ട് എന്നിട്ട് വേണം നമ്മുടെ ഉള്ളിൽ തക്കാളിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കാൻ. അങ്ങനെ ആദ്യം ആ എണ്ണയിലെ ഇഞ്ചും വെളുത്തുള്ളിയും ഗ്രാമ്പും പട്ടെന്ന് അങ്ങോട്ട് വയറ്റെടുത്തതിന് ശേഷം പിന്നെ ഇതാ നമ്മളെ സവാള ഉണ്ടല്ലോ, ബോംബായുള്ളി എന്നൊക്കെ പറഞ്ഞിട്ട്. പണ്ടൊക്കെ അതിന് ബോംബായുള്ളി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം അറിയതിന് ബോംബായുള്ളി എന്നും പറഞ്ഞാൽ കേൾക്കലില്ല. അപ്പം നമ്മളെ സവാള ഇതിക്കണ്ടിട്ട് കൊടുത്താണ് ഇതിക്ക് ഇനി ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുത്താണ് ഒന്ന് അങ്ങോട്ട് വയന്ന് കിട്ടണം ഈ ഉള്ളി. അങ്ങനെ നമ്മളെ ബോംബായുള്ളിക്ക് ഇതാ കുറച്ച് ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുത്താണ് ഞാനിതാ ഒന്ന് മൂടി വെക്കാനിട്ട്. ഒന്ന് അങ്ങോട്ട് വയറ്റിയതിന് ശേഷം ഒന്ന് അങ്ങോട്ട് വയന്ന് വരട്ടി എന്നിട്ട് വേണം നമുക്ക് തക്കാളിയൊക്കെ ഇട്ട് കൊടുത്താണ് ഒന്ന് വയറ്റിയെടുക്കാൻ. തക്കാളി ഇതിൻ്റെ കൂടുതലങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഉള്ളി ഒന്ന് വയന്ന് കിട്ടൂല. തക്കാളി ഇങ്ങനെ ഇട്ട് കൊടുത്താൽ പിന്നെ വെള്ളം പോലെ ഇരുന്നിട്ട് വേവില്ല, അപ്പം പിന്നെ അത് രസം കിട്ടൂലല്ലോ. അപ്പം ഞാൻ പിന്നെ എന്നിട്ട് തക്കാളി ഇട്ട് കൊടുത്താണ് ഒന്ന് വയറ്റിയെടുക്കണത്. അങ്ങനെ ആ ഉള്ളി ചട്ടി കണ്ടിട്ടാണ് കുറച്ച് സമയം ഒന്നും അങ്ങോട്ട് മൂടി വെച്ചപ്പോൾ തന്നെ നമ്മുടെ ഉള്ളിയൊക്കെ നല്ല ഓണം അങ്ങോട്ട് വയന്ന് കിട്ടിയിന് കേട്ടോ. ഇനിയിപ്പോൾ ആ ഉള്ളിൻ്റെ കൂട്ടത്തേക്ക് രണ്ട് തക്കാളി ഞാൻ അവിടെ അരിഞ്ഞെടുത്തിന് കേട്ടോ. ഞാൻ തക്കാളി നീക്കാണ്ടിട്ട് കൊടുത്താണ് ഒന്നും അങ്ങോട്ട് വാട്ടിയിട്ടിട്ട് നല്ലോണം തക്കാളി വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. സോയാബീൻ ഇട്ട് അതിലിട്ട് വേവിച്ചിട്ട് സമയത്ത് നല്ലോണം ഒന്ന് വെന്ത് കിട്ടിയുള്ളൂ. അപ്പോൾ തക്കാളി ഒന്നും അങ്ങോട്ട് വാടി കിട്ടിയാൽ മതി. അങ്ങനെ ഞാൻ ഇട്ട് കൊടുത്ത തക്കാളി ചെറുതായിട്ട് ഒന്നും അങ്ങോട്ട് വാട്ടിയെടുത്തിന് കേട്ടോ. നമുക്ക് ഇതിക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. മസാലപ്പൊടികൾ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഇട്ട് കൊടുക്കുന്ന പൊടികളൊക്കെ തന്നെ മല്ലിപ്പൊടി, മുളകുംപൊടി, മഞ്ഞപ്പൊടി, അതിക്കൊന്നും കൂടി അരച്ച് കഴിഞ്ഞാൽ അതൊക്കെ കിട്ടാൻ ചിക്കൻ മസാലപ്പൊടിയും കുരുമുളക് പൊടിയും പിന്നെ ഗരം മസാലപ്പൊടിയൊക്കെ അങ്ങനത്തെ ഒക്കെ ഒന്നും ഇട്ട് കൊടുക്കണ്ടെങ്കിൽ. പിന്നെ ഈ മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ലോണം തിരിച്ച് അങ്ങോട്ട് കുറച്ച് കൊടുക്കണം. അല്ലാഞ്ഞാൽ പിന്നെ ആ പൊടികളൊക്കെ കരിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് രസം കിട്ടൂലല്ലോ. എന്നിട്ട് ഇതേപോലെ ഉള്ളിയിലും തക്കാളിയിലും ഇട്ടാണ് നല്ലോണം അങ്ങോട്ട് വയറ്റി ഇങ്ങോട്ട് എടുത്തതിന് ശേഷം ഇതിക്ക് നമുക്ക് ലേശം വെള്ളം ഒഴിച്ചെടുക്കും. ഒരുപാട് വെള്ളം ഒന്നും ഒഴിച്ചെടുക്കേണ്ട ആവശ്യമില്ലാട്ടെ, സോയാബീൻ കുറഞ്ഞൊരു വേവുള്ളൂ. അങ്ങനെ ആ ചട്ടിയിലുള്ള മസാലയൊക്കെ ഞാനൊരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടു കേട്ടോ, അത്ര ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ സോയാബീൻ ഇതിക്ക് ഇട്ട് കൊടുക്കണം. സോയാബീൻ നമ്മൾ കുതിർത്ത് വെച്ചിരുന്നില്ല, അത് ഞാൻ ഓട്ടപാത്രത്തിലിട്ടാണ് ആ വെള്ളം കൊഴിവാക്കിയിട്ട് പിന്നെ ഞാൻ ഇതിക്കാണ്ട് ഇട്ട് കൊടുത്താണ്. ഇതേപോലെ നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുക്കട്ടെ മസാലയൊക്കെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ. എന്നിട്ട് ഇതങ്ങോട്ട് മൂടി വെച്ചാണ്ട് ഒരു 5 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിലിട്ട് കൊടുക്കുക. ഒരു 3 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതാ നമ്മളെ സോയാബീൻ വെറ്റിത് ഇവിടെ റെഡിയായി കിട്ടിയിട്ട് മക്കളെ. ഇതിക്ക് പിന്നെ ഞാൻ കറിവേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുത്തില്ല കേട്ടോ, അതിൻ്റെ അടുത്ത് കഴിഞ്ഞിന്. ഇനിയിപ്പോൾ അപ്പുറത്തിപ്പുറത്തൊക്കെ പോയാണ്ട് ഒഴിച്ച് കൊടുത്താലൊക്കെ ഇട്ട് കൊടുക്കാനൊക്കെ ഇനിയിപ്പോൾ അതിനൊക്കെ പോകണ്ടേ. കറിവേപ്പിൻ്റെ എല്ലാം ഉണ്ടായാലും ഉള്ളി തക്കാളിയൊക്കെ വാട്ടിനേക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് വെറ്റിലൊക്കെ കഴിഞ്ഞിട്ട് അതിന് നിറുക്കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ.